ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സന്ധ്യ ഡോക്ടറുടെ ഒപ്പം അർച്ചന ആ ഹരിഹറിന്റെ വണ്ടി ഫോളോ ചെയ്ത് പോകുന്നതിനിടയിൽ പെട്ടെന്ന് ഇടവഴിയിൽ നിന്ന് ഒരു വണ്ടി സന്ധ്യ ഡോക്ടറുടെയൊക്കെ വണ്ടിക്ക് കുറുകയായി വന്ന് കയറുന്നു. അതോടെ വണ്ടിയെ ഫോളോ ചെയ്ത് പോകാൻ കഴിയാതായി. അവസാനം മുന്നിൽ വന്നപ്പെട്ട ആ ട്രാവലർ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ കുറച്ചുകൂടി വൈകിയതോടെ അവിടെ ഹരിഹറിന്റെ വണ്ടി അവരുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞു. ഇത് കണ്ടതോടെ ഉടനെ സന്ധ്യ ഡോക്ടറോട് അർച്ചന പറഞ്ഞു, ഡോക്ടർ ഇനി നമ്മൾ പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് മാത്രമല്ല, എന്തായാലും ഇനി നമുക്ക് മടങ്ങിപ്പോകാം, നേരം കുറെ വൈകിയില്ലേ, ഇനി അല്ലെങ്കിൽ തിരികെ എത്താൻ ഇനിയും സമയം പോകും എന്ന് അർച്ചന അറിയിച്ചു. അത് കേട്ടതോടെ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് സന്ധ്യ ഡോക്ടർ പറയുന്നു. അങ്ങനെ അവർ തിരികെ വീട്ടിലേക്ക് മടങ്ങി. ഈ സമയത്ത് നെല്ലിശ്ശേരിയിൽ നേരം വളരെയേറെ വൈകി കഴിയുമ്പോൾ പുറത്തു നിന്ന് അവധിക ഫോണിൽ സംസാരിച്ചു. അതെ, ഇപ്പോ ഓർഫണേജിലേക്ക് കൊടുക്കേണ്ട ആ ഡൊണേഷൻ തൽക്കാലം കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നും തന്നെയില്ല. കാരണം സേതുമാധവന് ഇപ്പോ അക്കാര്യത്തിലൊന്നും യാതൊരു ശ്രദ്ധയുമില്ല. ആകെ മനസ്സാകെ കൈവിട്ട രീതിയിലാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന് നീക്കങ്ങൾ. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ചാൻസ് ഒന്നും നമ്മൾ ഒരു കാരണവശാലും തട്ടിക്കളയരുത്. ഈ ഒരു തവണ ആ പണം നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയെടുക്കാം. അത് നീ വേണ്ട പോലെ കൈകാര്യം ചെയ്താൽ മതി. ഇതുപോലെ കിട്ടുന്ന സമയത്ത് പറ്റാവുന്ന അത്രയും എമൗണ്ട് അടിച്ചു മാറ്റുക എന്നത് മാത്രമാണ് ഇനി നമുക്കുള്ള ഏക ലക്ഷ്യം. ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്താൽ മതി എന്ന് പറയുകയും അപ്പുറത്തു നിന്ന് ഉണ്ടായ മറുപടി കേട്ട് അവൻ നീ പറഞ്ഞു, ഏയ് നീ പേടിക്കണ്ട, എന്ത് പ്രശ്നം ഉണ്ടായാലും നിന്നെ ഞാൻ സേഫാക്കി നിർത്തിക്കോളാം, അതുപോലെ എന്ന് പറഞ്ഞ് അവൻ നീ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അർച്ചനയെ സന്ധ്യ ഡോക്ടറുടെ കാറിൽ അർച്ചനയെ അവിടെ വന്ന് ഡ്രോപ്പ് ചെയ്തത്. ഉടനെ തന്നെ അർച്ചന വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടതോടെ അവന്തിക താൻ സംസാരിച്ചു കൊണ്ടിരുന്ന സ്റ്റാഫിനോട് ഫോൺ കട്ട് ചെയ്തോളാനെ അറിയിച്ചു. ഫോൺ വെച്ചതിന് ശേഷം അർച്ചന ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്നുകൊണ്ട് അവന്തിക വിളിച്ചു, നിക്കടി നേരെ ഇപ്പൊ എത്രയെന്ന് അറിയാവോ എന്ന് ചോദിച്ചതും അർച്ചന ഒന്നും മിണ്ടാതെ വീണ്ടും അകത്തേക്ക് കയറാൻ ഒരുങ്ങി. ഉടനെ തന്നെ അവന്തികയോടുള്ള അർച്ചനയുടെ പെരുമാറ്റം കണ്ട് വീണ്ടും അവന്തിക വിളിച്ചു, നിൽക്കാനല്ലേ നിന്നോട് പറഞ്ഞത്, നിന്നോടെന്താ ഞാൻ ചോദിച്ച് നിനക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ, നിന്നെ ചവിക്കുന്നതിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചതും നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയാണെങ്കിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞ് അർച്ചന വേഗം തന്നെ മൊബൈൽ ഫോൺ ഓൺ ചെയ്തിട്ട് ഇപ്പോ 8 മണി കഴിഞ്ഞു. അത് കേട്ട ഉടനെ അവന്തിക പറഞ്ഞു, ഞാനിപ്പോ അതല്ലല്ലോ നിന്നോട് ചോദിച്ചത് എന്ന് പറഞ്ഞു, നിങ്ങൾ സമയത്രയെന്നല്ലേ ചോദിച്ചത്, അതല്ലേ ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ചതും അവന്തിക പറഞ്ഞു, അതെ നിന്റെ തോന്നിവാസത്തിന് എവിടെയെങ്കിലുമൊക്കെ പാതിരാത്രി വരെ കറങ്ങി നടന്നിട്ട് തിരിച്ച് ഈ വീട്ടിലേക്ക് വന്നു കയറാനൊന്നും ഇവിടെ ആരും അനുവദിച്ചു തരില്ല. ഇവിടെ 6 മണിക്ക് ശേഷം ഇവിടെ ആരും വരാൻ പാടില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾ. 6 മണിക്ക് മുമ്പ് തന്നെ വീട്ടിൽ കയറിയിരിക്കണം. അല്ലാതെ ഇതുപോലെ നിന്റെ ഇങ്ങനത്തെ ഈ തോന്നിവാസത്തിനുള്ള നടപ്പൊന്നും ഞാൻ ഇവിടെ സമ്മതിച്ചു തരില്ല. നിനക്ക് അങ്ങനെ നിനക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കണം, അതാ വേണ്ടത് എന്ന് പറഞ്ഞത്. ഇവിടെ അതൊന്നും ഞാൻ സമ്മതിച്ചു തരില്ല എന്ന് അവന്തിക പറഞ്ഞത്. അർച്ചന ചോദിച്ചു, അതിനിപ്പോ നിങ്ങളുടെ സമ്മതം ആർക്കാ വേണ്ടത്, നിങ്ങൾ അതിനെ എന്നെ സമ്മതിച്ചു തരികയും വേണ്ട. ഞാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്ന് തൽക്കാലം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. എനിക്ക് വേണ്ടപ്പെട്ട എന്റെ ഭർത്താവുണ്ട്, അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തപ്പെട്ട അദ്ദേഹം എന്നോട് ചോദിച്ചാൽ വേണ്ട മറുപടി ഞാൻ അദ്ദേഹത്തിന് കൊടുത്തോളാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്നോട് ചോദിച്ചോട്ടെ, അവർക്ക് വേണ്ട കാര്യത്തിലുള്ള മറുപടി ഞാൻ നൽകിക്കോളാം. പിന്നെ നിങ്ങളെ ഏട്ടത്തിയമ്മയാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ വാക്കുകൾ കേട്ട് ഭയന്ന് നിറച്ചു നിൽക്കുന്ന ആളുകൾ വേറെ ഉണ്ടാകും, അത് മറ്റുള്ളവരുടെ കാര്യങ്ങളാണ്. എന്നാൽ ഈ അർച്ചന അതിന് കിട്ടില്ല, അങ്ങനെ നിന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട ബഹുമാനവും നിങ്ങൾക്ക് വേണ്ട ആദരവും എല്ലാം നൽകി ഭയഭക്തിയോടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ ബഹുമാനവും എല്ലാം തന്നെ നിങ്ങൾ തന്നെ സ്വയം ഇല്ലാതെയാക്കിയതാണെന്ന് ഒന്ന് ഓർത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് മേലാൽ മറ്റുള്ളവരോട് കാണിക്കുന്ന അധികാരഭാവമൊന്നും എന്റെ മേലെ എടുക്കാനായിട്ട് നോക്കണ്ട. പിന്നെ ഇതേ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ 8 മണി കഴിഞ്ഞിട്ടും നിങ്ങൾ എന്താ പോയി കിടന്ന് ഉറങ്ങാത്തതെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി പറയാനായിട്ട് എന്നോട് മറുപടി പറയേണ്ട ബാധ്യത നിങ്ങൾക്ക് ഇല്ലാത്തിടത്തോളം കാലം എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ ഉത്തരവാദിത്വം എന്റെ മേൽ ഉത്തരവാദിത്വമുള്ള അവകാശമുള്ള വ്യക്തി എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറഞ്ഞോളാം. പിന്നെ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നിങ്ങൾക്ക് ഉറക്കം വരാത്തതുകൊണ്ടും നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും ആണെങ്കിൽ ഇനി ഇപ്പൊ തന്നെ നേരത്തെ കിടന്ന് ഉറങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം ഇനി അല്ലെങ്കിൽ ഈ കണക്കിന് പോവുകയാണ്, ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത ദിവസങ്ങളാകാനാണ് സാധ്യതയേറെ. അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് മര്യാദയ്ക്ക് നേരത്തെ പോയി കിടന്ന് ഉറങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് അർച്ചന അവന്തികയോട് പറഞ്ഞ് അർച്ചന അകത്തേക്ക് കയറിപ്പോയി. ആ വാക്ക് കേട്ട അവന്തിക ആകെ ദേഷ്യത്തോടെയും എന്നാൽ അർച്ചന എന്തോ മുനവെച്ച് പറഞ്ഞത് മനസ്സിലാക്കി അവന്തിക അതിന്റെ പിന്നിൽ എന്തായിരിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അകത്ത് ആതിര മീരയുടെ തീയുടെ എളി ദേഹമൊക്കെ നടുവൊക്കെ തിരുമി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അർച്ചന അകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച മീരയിടത്തിന്റെ ദേഹമൊക്കെ തിരുമിക്കൊണ്ട് ആതിര നിൽക്കുന്നതായിരുന്നു. പിന്നാലെ അവന്തിക വേഗം വന്ന് റൂമിലേക്കും കയറിപ്പോയി. ഈ സമയത്ത് അർച്ചന ചോദിച്ചു, എന്താ എടുത്തി, എന്താ പറ്റിയത് എന്ന് ചോദിച്ചത്, ഞാനൊന്ന് വീണോ എന്ന് അവന്തിക അർച്ചനയോട് മീരയിടത്തി അറിയിച്ചു. ഉടനെ
മീരടുത്തി പറയുന്നത് കേട്ട് ആതിര പറഞ്ഞു, എന്റെ മീരടുത്തി ഒന്ന് മിണ്ടാതിരിക്കെ, അവരെന്തെങ്കിലും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും. അല്ല, എവിടുന്നാ മീരടുത്തി വീണത് എന്ന് അർച്ചന ചോദിച്ചതും നോക്കി നടക്കണ്ടേ എന്ന് അർച്ചന അന്വേഷിച്ചു. അപ്പോഴേക്കും ഉടനെ മീരടുത്തി പറഞ്ഞു, അതെ എന്റെ കഷ്ടകാലത്തിന് ആരോ ആ സേന അവിടെ കൊണ്ടുപോയി, ഒരു ചവിട്ടി കൊണ്ടുപോയിട്ടു. ഇത്രയും ദിവസം ഞാൻ അവിടെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ചവിട്ടി. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വീഴേണ്ടി വന്നത്. അവിടെ ഇന്ന് ആരോ മനഃപൂർവ്വം കൊണ്ടുപോയിട്ടാണ്, എന്നെ വീഴിക്കാൻ വേണ്ടി തന്നെ ഇട്ടതാണെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞപ്പോ ആതിര പറഞ്ഞു, എന്റെ ഏട്ടത്തി ഒന്നും മിണ്ടാതിരിക്കോ, അവരാരെങ്കിലും ഒക്കെ കേട്ടാലോ എന്ന് ചോദിച്ചതും എന്ത് വിചാരിക്കും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ കേട്ടോ അച്ചേച്ചി, മീരടുത്തി പറയുന്നത് അവന്തികേടുത്തിയോ അനഹയാരോ മീരടുത്തിയെ വീഴിക്കാനായിട്ട് മനഃപൂർവ്വം അവിടെ ചവിട്ടി കൊണ്ടുപോയി ഇട്ടെന്നാണ് എന്ന് പറഞ്ഞത് കേട്ട് അർച്ചന അവരൊക്കെ കേട്ടാൽ എന്ത് തോന്നും അച്ചേച്ചി എന്ന് ചോദിച്ചു. ഉടനെ അർച്ചന പറഞ്ഞു, അവര് കേട്ടാൽ എന്ത് തോന്നാനാണ്, ഏട്ടത്തി പറഞ്ഞതാണ് സത്യം എന്ന് അർച്ചന അറിയിച്ചു. അത് കേട്ടതോടെ അർച്ചനയുടെ വാക്കേട്ട് മീരടുത്തി തല കുലുക്കിയതും ഉടനെ അർച്ചന പറഞ്ഞു, അത് ഇവിടെ കൊണ്ടേ മനഃപൂർവ്വം അവർ ചവിട്ടിയിട്ടതെന്ന് സത്യം തന്നെയാണ്. പക്ഷേ മീരടുത്തി വീഴാനല്ല, മറിച്ച് ആതിരെ നിന്നെ വീഴ്ത്താൻ വേണ്ടിയായിരുന്നു അവരുടെ ശ്രമമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നീ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ആ ചവിട്ടിയിൽ ചവിട്ടി നീ വീഴണം, അങ്ങനെ നിന്റെ വയറ്റിലുള്ള കുഞ്ഞിന് ആപത്ത് സംഭവിക്കണം, അതിനുവേണ്ടിയാണ് അവ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞിടും. ആ മീരടുത്തി ഞെട്ടലോടെ നോക്കി, അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് അർച്ചനയോട് മീരടുത്തി അതിശയത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും അവ അർച്ചന പറഞ്ഞു, അതെ നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം ഞാൻ എപ്പോഴും ഇപ്പോഴേ പറയാൻ പോവാം. അവന്തികേടത്തിക്കും അനഘയ്ക്കും പുറമേ നിന്നോട് വലിയ സ്നേഹപ്രകടനമൊക്കെ അവർ കാണിക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് അവരിപ്പോഴും നിന്നോട് വലിയ പക മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ്, നിന്നോട് ശത്രുത പുലർത്തുന്നവരാണ്. അതുകൊണ്ട് മോളെ, ഞാൻ നീ ഇവിടെ വന്ന ദിവസം തന്നെ നിനക്ക് ഞാനൊരു ഉപദേശം തന്നിരുന്നല്ലോ, ഈ വീട്ടിൽ ജീവിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ജീവിക്കുവാനെന്ന്. ഈ വീട്ടിലുള്ളവരെല്ലാവരും കാത്തിരിക്കുന്ന, എല്ലാവരും കാണാനായ മോഹിച്ചിരിക്കുന്ന നിന്റെ വയറ്റിലുള്ള കുഞ്ഞ് ജനിക്കാതിരിക്കാൻ വേണ്ട വഴികളെല്ലാം അവർ നോക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. നിങ്ങളോട് രണ്ടുപേരോടും ഈ വീട്ടിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അല്പം സാഹസികതയൊക്കെ മനസ്സിലുണ്ടാകണം. പ്രത്യേകിച്ച് ഇതുപോലെ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമ്മളെ വീഴ്ത്താനായിട്ടുള്ള കെണി അവർ ഒരുക്കിയിട്ടുണ്ടെന്നുള്ള ശ്രദ്ധയോടെ വേണം നടക്കുവാൻ. അത് മാത്രമല്ല, എപ്പോഴാണ് മുകളിൽ നിന്ന് എന്തെങ്കിലും തലയിലേക്ക് വന്ന് വീഴുക എന്നുള്ള ശ്രദ്ധയോടെയും വേണം നമ്മൾ നടക്കുവാൻ. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിലും ആകാശത്തും എന്താണ് നമുക്കെതിരെ വരുന്ന ആപത്ത് എന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങണം, അതാണ് വേണ്ടത്. ഇവിടെ ജീവിച്ചു പോകാൻ അത്രയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് അർച്ചന പറയുമ്പോൾ മീരടുത്തി ചോദിച്ചു, അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ വീട്ടിൽ ജീവിച്ചു പോകണമെങ്കിൽ ശരിക്കും നന്നായി കഷ്ടപ്പെടണം അല്ലേ അർച്ചനെ എന്ന് പറഞ്ഞു. ഉടനെ അർച്ചന പറഞ്ഞു, അതേ എടുത്തി ഈ വീട്ടിലത്തെ അവസ്ഥ അങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോ ഉടനെ ആതിര പറഞ്ഞു, അച്ചുവേച്ചി ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇവിടെ കഴിയും? അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, മോളെ ഈ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് അവരുടെ ഇത്തരം പ്രതിബന്ധങ്ങളെയൊക്കെ ഇതുപോലെയുള്ള പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്ത് കുഞ്ഞിനെ സുഖമായി പ്രസവിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു കടമ്പ തന്നെയാണ്, വലിയൊരു പ്രയത്നം തന്നെയാണ് മോളെ എന്ന് ആതിരയെ അർച്ചന ഉപദേശിച്ചു. ഉടനെ ആതിര പറഞ്ഞു, അച്ചേച്ചി ഇതിനെയൊക്കെ കേട്ടപ്പോ എനിക്കൊക്കെ പേടിയാവുകയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഇതുപോലെയൊക്കെ നിലനിൽക്കുമ്പോ സത്യത്തിൽ നമ്മുടെ വീട്ടുകാരുമായിട്ട് നമ്മൾ രമ്യതയിലായിരുന്നെങ്കിൽ നമുക്ക് വീട്ടിൽ പോയി സമാധാനത്തോടെ നിൽക്കാമായിരുന്നു എന്ന് അറിയിച്ചു. അത് കേട്ടതും മീരടുത്തി വേഗം ചാടി എഴുന്നേറ്റു, എന്തിനു നീ ഇവിടെ നിന്ന് പോണം? നീ ഈ വീട്ടിലെ മരുമകളാണ്, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒളിച്ചോടേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എങ്ങോട്ട് ഓടിപ്പോകാനാണ്? നീ ഇവിടെ തന്നെ നിന്നാ മതി. ഇന്നേ എനിക്ക് ഒന്ന് കണ്ണ് പിഴച്ചു, അതാണ് സംഭവിച്ചത്. എന്റെ ശ്രദ്ധ അല്പം ഒന്ന് പാളിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീണത്. ഒരു കണക്കിന് നിനക്ക് ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ, ഇനി ഞാൻ വളരെ ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് നിന്ന് പൊയ്ക്കോളാം എന്ന് മീരയെടുത്തി ആതിരയോട് അറിയിച്ചു. ഉടനെ അർച്ചന പറഞ്ഞു, അതേ മോളെ ഏടത്തി പറഞ്ഞു തന്നെയാണ് സത്യം. ഏടത്തി പറയുന്നത് പോലെ പേടിച്ച് നമ്മൾ ഓടാൻ തുടങ്ങിയ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും? അതുകൊണ്ട് ഇത്തരം പ്രതിബന്ധങ്ങളെയൊക്കെ നമ്മൾ തരണം ചെയ്യുക, ഇതുപോലെയുള്ള പ്രതിസന്ധികളെ വളരെ ശ്രദ്ധയോടെയും ബുദ്ധിപൂർവ്വം നമ്മൾ നേരിടുക, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ എന്തായാലും രണ്ടെണ്ണത്തിന് ഞാൻ നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കെണി ഒരുക്കിയതിന് എന്ന് മീരടുത്തി അറിയിച്ചു. ഉടനെ അർച്ചനയോട് മീരടുത്തി ചോദിച്ചു, അല്ല ഇതിന് എന്തേലും പണി കൊടുക്കണ്ടേ എന്ന്, ഇവരെ അങ്ങനെ വിട്ടാ പോരല്ലോ അർച്ചനെ എന്ന് മീരടുത്തി ചോദിച്ചതും അർച്ചന പറഞ്ഞു, അതേ എടുത്തി അവർക്കിട്ടൊരു പണി കൊടുക്കണം. ഇതുപോലൊരു മറുപണി നമുക്ക് തിരിച്ചു കൊടുത്താലോ എന്ന് അർച്ചന ചോദിച്ചതും കൊടുക്കണം, ഒരു അടാറ് പണി തന്നെ അവർക്കിട്ട് കൊടുക്കണം എന്ന് മീരടുത്തി അറിയിച്ചു. അല്പനേരത്തേക്ക് ആലോചിച്ചിട്ട് ഈ ഇതുപോലെയൊക്കെ ഇങ്ങനെ ഇനി മേലാൽ അവര് നമ്മുടെ നേരെ ഇതുപോലെയുള്ള പരിപാടികളുമായിട്ട് വരരുത്, നമ്മളോട് ഇനി ഏറ്റുമുട്ടാൻ അവരല്പം പേടിക്കണം എന്ന് മീരടുത്തി പറഞ്ഞു. അത് കേട്ട ഉടനെ അർച്ചനെ കുറച്ച് നേരം ആലോചിച്ചിട്ട് ചോദിച്ചു, അല്ല എടുത്ത് എന്നിട്ട് ആ ചവിട്ടി എവിടെ എന്ന് ചോദിച്ചതും അത് ആ വെളിയിൽ എങ്ങാണ്ട് കിടപ്പുണ്ട് എന്ന് മീരടുത്തി മറുപടി നൽകി. വേഗം തന്നെ അർച്ചന പുറത്തേക്ക് ഇറങ്ങി പോന്നു. അവിടുന്ന് ആ ചവിട്ടി കണ്ടുപിടിച്ച് അർച്ചന അത് പതുക്കെ എടുത്തോണ്ട് അകത്തേക്ക് വന്നു.
അകത്തേക്ക് അർച്ചന അതെടുത്തോണ്ട് വരുന്നത് കണ്ട് മീരടുത്തി ചോദിച്ചു, അല്ല നീ ഇതായിട്ട് അങ്ങോട്ടാ, വീണ്ടും നീ അതെടുത്തോണ്ട് വന്നോ എന്ന് മീരടുത്തി ഒച്ചയിൽ ചോദിച്ചതും ഉടനെ അർച്ചന മിണ്ടരുത് എന്ന് വിരലിച്ചുകൊണ്ട് അർച്ചനെ മീരടുത്തിയോട് പറഞ്ഞു. ഇതുകൊണ്ടൊരു പണിയുണ്ട് എന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അതെടുത്തുകൊണ്ട് മീരടുത്തിയുടെ മുന്നിലൂടെ അർച്ചന അതുമായി പോകുന്നു അവന്തികയുടെ റൂമിന്റെ മുന്നിലേക്ക്. ഇത് കണ്ടതോടെ മീരടുത്തി ആതിരയോട് ചോദിച്ചു, ഈ പണി ഏൽക്കുവോ വല്ലതും നടക്കുവോ എന്ന് ചോദിച്ചതും ആതിര പറഞ്ഞു, ആ ആർക്കറിയാം എന്ന് പറഞ്ഞ് ആതിര അങ്ങനെ നിൽക്കുമ്പോൾ അർച്ചന പതുക്കെ ആ ചവിട്ടി കൊണ്ടുവന്ന് അവന്തികയുടെ റൂമിന് മുന്നിൽ കൊണ്ടുവന്നിട്ടു. ഉടനെ തിരിച്ച് അർച്ചന എത്തിയതും മീരടുത്തി ചോദിച്ചു, ആ പണി ഏൽക്കുവോ? അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അറിയില്ല, ഇത് ഏറ്റില്ലെങ്കിൽ വേറെ പണി കൊടുക്കും എന്ന് പറഞ്ഞ് അർച്ചന മുകളിലേക്ക് കയറി പോകുമ്പോൾ ഉടനെ മീരടുത്തി പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ അവളുടെ നടു ഒടിയണേ എന്ന് പ്രാർത്ഥിക്കുന്നത് കേട്ട് ആതിര വിളിച്ചു, ഏട്ടത്തി. അപ്പോഴേക്കും മീരടുത്തി ചിരിച്ചുകൊണ്ട് നേരെ കിച്ചണിലേക്ക് പോയി. ഈ സമയത്ത് ആതിരാകെ വിഷമത്തോടെ, ഇനി എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത്, ഇതുപോലെ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടണം എന്ന് ആലോചിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അർച്ചന റൂമിലേക്ക് വരുന്നതും കാത്ത് അവിടെ കാത്തിരിക്കുകയായിരുന്നു ശശി. അർച്ചന റൂമിലേക്ക് വന്നതും ശശിയെ കണ്ട ഉടനെ അർച്ചനെ ചോദിച്ചു, ശശിയേട്ടൻ എപ്പോഴാണ് എത്തിയത്? ഞാൻ എത്തിയിട്ട് കുറെ നേരമായി എന്ന് അർച്ചനയോട് ശശി മറുപടി നൽകി. എന്നിട്ടും ശശി ഒന്നും മിണ്ടാതെ ഗൗരവത്തോടെ ഇരിക്കുന്നത് കണ്ട് അർച്ചന പറഞ്ഞു, അല്ല ഈ സന്ധ്യ ഡോക്ടറോട് പുറത്തു പോയി കഴിഞ്ഞാലേ സമയം പോകുന്ന അറിയില്ല, സന്ധ്യ ഡോക്ടർ വെറുതെ വിടത്തുമില്ല. ഇപ്പൊ തന്നെ ഞാൻ ഡോക്ടറോട് നേരെ ഇനിയും വൈകുമെന്ന് പറഞ്ഞിട്ടാ ഒരു വിധത്തിലാ പോകുന്നത് എന്ന് പറഞ്ഞു. ശശി ഒന്നും മിണ്ടാതെ ഗൗരവത്തോടെ തന്നെ ഇരുന്നു. ഉടനെ അർച്ചന പറഞ്ഞു, സജീതാ, ഞാൻ അവിടെയാണെങ്കിൽ സന്ധ്യ ഡോക്ടറും ധനിച്ചല്ലേ, ഞാൻ ഡോക്ടറോടൊപ്പം ഇരിക്കുന്നത് ഡോക്ടർക്ക് വലിയ സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സന്ധ്യ ഡോക്ടറോട് കുറിച്ച് അർച്ചന കാര്യങ്ങളൊക്കെ പറയുന്നു. ഉടനെ അല്ല ഇപ്പൊ തന്നെ സമയം കണ്ടില്ലേ എന്ന് അർച്ചന വീണ്ടും സച്ചി ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുന്നത് കണ്ട് അർച്ചന പറഞ്ഞത് കേട്ട് സച്ചി പറഞ്ഞു, ആ ഇപ്പം 8:30 എന്ന് സച്ചി മറുപടി നൽകി. എന്നിട്ടും സച്ചിയുടെ ഗൗരവത്തിൽ നിന്ന് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ലെന്ന് അറിഞ്ഞോടെ അർച്ചന തൽക്കാലം സച്ചിയോട് ഇനി എന്ത് പറയുന്നുള്ള ആശങ്കയിൽ പതുക്കെ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സച്ചി വിളിച്ചു, എടോ വേണ്ട, ഇപ്പോ 8:30 സമയം, ഇനിയും താൻ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് പറയണ്ട, എന്തായാലും തന്റെ അന്വേഷണമൊക്കെ എവിടെ വരെയായി എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും അർച്ചനയ്ക്കാകെ അതിശയമായി, അല്ല സച്ചിയേട്ടാ എന്ന് വിളിച്ചതും, അതെ തന്നോട് ഞാൻ ദേഷ്യപ്പെടാനൊന്നും പോകുന്നില്ല, താൻ വൈകി വന്നതിൽ എനിക്ക് യാതൊരു വിരോധവും ഇല്ല, എന്താണെന്നറിയാവോ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇപ്പൊ ഇത് പറയാൻ കാരണം താൻ ഇവിടെ കിടന്നുകൊണ്ട് തൽക്കാലം എന്റെ മുന്നിൽ കുറച്ചു നേരമായാലും ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നു, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ വളച്ചൊടിക്കണം, തന്റെ ഈ പ്രയത്നം കണ്ടപ്പോ ഇനി ഇട്ടുകൊണ്ട് ഇതുപോലെ തന്നെ കൊണ്ട് പറയിക്കണ്ട എന്ന് കരുതി, അതുകൊണ്ടാ എന്ന് പറഞ്ഞു. അല്ല തന്റെ അന്വേഷണം എവിടെ വരെയായി എന്ന് ചോദിച്ചതും അർച്ചന അരികിലേക്ക് എത്തി, സച്ചേട്ടാ സച്ചിൻ എന്താ ചോദിച്ചത് എന്ന് ചോദിച്ചതും, അല്ല താനെന്തോ വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞു. ഉടനെ അർച്ചന പറഞ്ഞു, അത് പിന്നെ സച്ചേട്ടാ ഞാൻ എന്ന് പറഞ്ഞു, വേണ്ട എനിക്കറിയാം താൻ എന്താ പറയാൻ പോകുന്നതെന്ന്. ഉടനെ അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ ഞാൻ പറയാത്തത് എന്ന് പറഞ്ഞതും, താൻ പറയുന്നതാ താൻ എന്തോ വലിയ കാര്യം കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്ന് തന്റെ ഈ യാത്രയും പോക്കുമൊക്കെ കാണുമ്പോൾ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് സച്ചി അർച്ചനയോട് അറിയിച്ചു. ഉടനെ അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ സച്ചിയേടൻ പറഞ്ഞ ശരി തന്നെയാണ്, ഞാൻ വലിയൊരു സത്യം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്, എന്റെ ഈ ശ്രമം വിജയിക്കുകയാണെങ്കിൽ ഈ കുടുംബത്തിന് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യം ഞാൻ നടത്തും. അത് കേട്ടതും സച്ചി പറഞ്ഞു, എടോ സാധാരണ വീടുകളുടെ പോലെ അല്ലെങ്കിൽ പഴയ ആളുകളെ പോലെ 6 മണിക്ക് ശേഷം പെൺകുട്ടികൾ പുറത്തിറങ്ങാൻ പാടില്ലെന്നും 6 മണിക്ക് മുമ്പ് സ്ത്രീകൾ വീട്ടിൽ കയറിയിരിക്കണമെന്നുമൊക്കെയുള്ള ഒരു ചിന്താഗതി, ഒരു പഴഞ്ഞ ചിന്താഗതിക്കാരനൊന്നുമല്ല ഞാൻ, തനിക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യം ഞാൻ തരുന്നുണ്ട്, തനിക്കിഷ്ടമുള്ളപ്പോ പോകാം, ഇഷ്ടമുള്ള പോലെ തനിക്ക് ചെയ്യാം, അതിലൊന്നും ഞാൻ ഒരിക്കലും കൈകടത്തുകയില്ല, പിന്നെ താൻ കാരണം മറ്റുള്ളവർക്ക് ആർക്കും വിഷമം ഉണ്ടാകരുത്, ആർക്കും സങ്കടം ഉണ്ടാകരുത്, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ, പിന്നെ താനൊരു കണക്കിന് ഇതുപോലെ പുറത്തു പോകുന്നത് നല്ലത് തന്നെയാണ്, തന്റെ മനസ്സിങ്ങനെ മറ്റു കാര്യങ്ങൾ എൻഗേജിലാകുമ്പോ ഇവിടെ അച്ഛൻ തന്നോട് പിണങ്ങി നടക്കുന്നതിന്റെ ആ വിഷമം തനിക്ക് പകുതി ഒരു പരിധി വരെ മറക്കാൻ കഴിയും, അതുകൊണ്ട് അച്ഛന്റെ പിണക്കം മാറുന്നത് വരെ താൻ ഇതുപോലെ തന്നെ മറ്റുള്ളവരുമായി എൻഗേജ് ചെയ്ത് പ്രത്യേകിച്ച് സന്ധ്യ ഡോക്ടർ പോലെയുള്ളവരുമായിട്ട് അടുത്തിടപഴകുന്നത് തന്നെ നല്ലതാണ് എന്ന് സച്ചി അർച്ചനയോട് പറഞ്ഞു. അത് കേട്ടതും അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ ഞാനായിട്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, ആർക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യവും ഞാൻ ചെയ്യില്ല, പിന്നെ ഞാൻ ശ്രമിക്കുന്നത് ഈ കുടുംബത്തിന് മൊത്തത്തിൽ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ് എന്റെ ശ്രമം, അത് വിജയിക്കുകയും ചെയ്യുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്ന് അർച്ചന അറിയിച്ചു. ഇനി സച്ചിയേട്ടൻ ഇപ്പൊ പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ, അങ്ങനെയാണെങ്കിൽ നാളെ കൂടി ഞാൻ പൊയ്ക്കോട്ടെ, ഇതുപോലെ അങ്ങനെ പോയിട്ട് വരുമ്പോ ചിലപ്പോ സച്ചിയേട്ടനോട് ഞാൻ പറഞ്ഞതുപോലെ സച്ചിയേട്ടൻ ഒരു സർപ്രൈസ് തരാൻ ചിലപ്പോ എനിക്ക് കഴിഞ്ഞേക്കും, എന്റെ പ്രതീക്ഷ ഞാൻ പ്രതീക്ഷിച്ച പോലെയാണ് സംഭവിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞു. സച്ചി ചോദിച്ചു, അല്ല താൻ സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോ ഇനിയിപ്പോ അത് എന്താണെന്ന് ചോദിക്കാൻ പോലും എനിക്ക് കഴിയാത്ത അവസ്ഥയിലായല്ലോ, ശരി ഞാൻ കാത്തിരുന്നോളാം എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, ആ ഇന്നൊരു ദിവസം കൂടി അല്ലേ ഉള്ളു സച്ചിയേട്ടാ, അത് കഴിയുമ്പോ സച്ചിയെന്ന് ആഗ്രഹിക്കുന്നത് പോലെ
സച്ചേട്ടൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് എനിക്ക് തരാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞത് ശരി ആയിക്കോട്ടെ എന്ന് സച്ചി മറുപടി നൽകി. അർച്ചന സച്ചി തന്നോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ചത് കൊണ്ട് സച്ചേട്ടന് തന്നോട് യാതൊരു വിരോധവുമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷത്തോടെ അർച്ചന റൂമിൽ നിന്ന് പോകുന്നു. സച്ചി അർച്ചന പറഞ്ഞതെല്ലാം കേട്ട് പുഞ്ചിരിയോടെ അങ്ങനെ അർച്ചനെ തന്നെ നോക്കി ആ വീട്ടിലിരുന്നു. പിറ്റേന്ന് രാവിലെ സേതുമാധവൻ ന്യൂസ് പേപ്പർ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മീര കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. അവന്തിക്ക് ഇത്രയും നേരമായിട്ട് എഴുന്നേറ്റിട്ടില്ലേ എന്ന് അവന്തിയുടെ റൂമിനവിടേക്ക് നോക്കി മീര ആലോചിച്ചു. അവിടെ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന സേതുമാധവനെ കണ്ടതും പെട്ടെന്ന് മീര എടുത്തി വിളിച്ചു. അങ്കിൾ അങ്കിൾ ചായ കുടിച്ചോ എന്ന് ചോദിച്ചപ്പോ സേതുമാധവൻ പറഞ്ഞു ആ കുടിച്ചു മീരെ. ഉടനെ മീരെടുത്തി വീണ്ടും കിച്ചണിലേക്ക് പോയി. ഈ സമയത്ത് പുറത്ത് ജോഗിങ്ങിന് പോയ സച്ചി തിരികെ വീട്ടിലേക്ക് കയറി വന്നു. അച്ഛൻ അവിടെ ഇരിക്കുന്നത് കണ്ടതോടെ സച്ചി വേഗം സേതുമാധവൻ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു അച്ഛാ അച്ഛന് ഇന്ന് ഓഫീസ് വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞതും സേതുമാധവൻ ചോദിച്ചു എന്താ കാര്യം. അപ്പോഴേക്കും സേതുമാധവനോട് സച്ചി പറഞ്ഞു നമ്മള് പുതിയതായി തുടങ്ങാനായി ഒരുങ്ങിയിരിക്കുന്ന ആ ഗാർമെന്റ് ഫാക്ടറിയുടെ എല്ലാ സ്കെച്ചും പ്ലാനും എല്ലാം റെഡി ആയിട്ടുണ്ട്. അതൊന്ന് അച്ഛൻ കണ്ട് ഒന്ന് വെരിഫൈ ചെയ്യണം അതിനുവേണ്ടിയാ എന്ന് പറഞ്ഞു. ശരി വരാം എന്ന് പറഞ്ഞതും സേതുമാധവന്റെ അരികിൽ നിന്ന് സച്ചി പോകാൻ തുടങ്ങുമ്പോഴാണ് അർച്ചന് അവിടുന്ന് അവന്തിക വാതിൽ തുറന്ന് കാലെടുത്ത് വെച്ചതും ചവിട്ടിയിലേക്ക് കാല് വെച്ച ഉടനെ തന്നെ കാല് വഴുതി ആ ചവിട്ടി തെന്നിപ്പോയി അവന്തിക നേരെ നിലത്തേക്ക് ദേഹം ഇടിച്ച് നടുവിടിച്ച് വീഴുന്നു. അയ്യോ അമ്മയെ എന്ന് നിലവിളിച്ചുകൊണ്ട് അവന്തിക നിലത്ത് വീഴുന്ന ശബ്ദം കേട്ട് കിച്ചണിൽ നിന്ന് ഓടിയെത്തുകയാണ് മീരെടുത്തി. മീരെടുത്തി ആ കാഴ്ച കണ്ടതോടെ യെസ് എന്ന് വളരെ സന്തോഷത്തോടെ തന്റെ ആ ദൗത്യം അല്ലെങ്കിൽ താൻ ആഗ്രഹിച്ച കാഴ്ച കാണാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിൽ എന്നാൽ അങ്ങനെ ഒരു വീഴ്ച വീണത് അറിയാത്ത മട്ടിൽ വേഗം അരികിലേക്ക് ഓടിയെത്തി. തനിക്കതിൽ യാതൊരു പങ്കുമില്ലാത്ത പോലെ മീരെടുത്തി അരികിലേക്ക് ഓടി വരുന്നതും സച്ചിയും വേഗം അവിടേക്ക് വന്നു. ഈ സമയത്ത് ആ ബഹളം കേട്ട് ആതിരയും അർച്ചനയും താഴേക്കെത്തി. ആ കാഴ്ച അവന്തികയെ പതുക്കെ സച്ചിയും ഓടിയെത്തി അനഘയും കൂടി എടുത്തു പൊക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അനഘയും സ്നേഹയും കൂടി അവന്തികയെ പതുക്കെ പിടിച്ചുയർത്തി. സച്ചിയും കൂടുതൽ നിൽക്കുമ്പോൾ മീരെടുത്തി അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു അല്ല ഇതുപോലുള്ള ചവിട്ടി ഇതാരാ മേടിച്ചത്? ഇങ്ങനെയുള്ള ചവിട്ടികൾ വാങ്ങിച്ച വിവരമില്ലാത്ത ബുദ്ധിയില്ലാത്തത് ആരാ? ഇങ്ങനെയുള്ള ചവിട്ടികളാണോ വീട്ടിലൊക്കെ വാങ്ങിച്ചു തരേണ്ടത് എന്ന് ചോദിച്ചതും ഉടനെ അവന്തിക പറഞ്ഞു അയ്യോ അത് ഞാനാ മേടിച്ചത്. ഓ വെറുതെ അല്ല ഇതേ ചവിട്ടി അവന്തിക തന്നെ വീണത്. ആ എന്തായാലും അവന്തിക ഇതിലൊന്ന് നടന്നു നോക്കേ വല്ല നടുവിന് വല്ല പ്രശ്നമുണ്ടെന്ന് അറിയാവല്ലോ എന്ന് പറഞ്ഞതും അവന്തിക്ക് ഒന്ന് നടക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് നടുവിന് വേദന കാരണം അവന്തിക വീഴാതൊരുങ്ങി. ഉടനെ അനഘയും സ്നേഹയും മീരയും കൂടി അവന്തികയെ പിടിച്ചു നിർത്തി. ഉടനെ സേതുമാധവൻ പറഞ്ഞു മോളെ മോളെ ഇനി ഇന്ന് എങ്ങോട്ടും പോകണ്ട, മോള് വേഗം ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ഇഞ്ചക്ഷൻ എടുക്ക്, അല്ലെങ്കിൽ അല്പം കഴിയുമ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാകും. അപ്പോഴേക്കും സച്ചി പറഞ്ഞു ആ എടുത്തി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം, ഞാനും വരാം. അപ്പോഴേക്കും മീരെടുത്തി പറഞ്ഞു എന്നാ സ്നേഹം കൂടി പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോ ഉടനെ അനഘ പറഞ്ഞു വേണ്ട ഞാൻ പൊക്കോളം ചേച്ചിയോടെ, ആ എന്നാ ആരെങ്കിലും പോ എന്ന് മീരെടുത്തി മറുപടി നൽകി. ഉടനെ അവന്തിയെ താങ്ങി പിടിച്ചുകൊണ്ട് അനഘയും സച്ചിയും കൂടി കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ആതിരയെയും അർച്ചനയും അവന്തിക ഒന്ന് രൂക്ഷമായിട്ട് നോക്കുന്നു. പിന്നിൽ നിന്നിരുന്ന മീരെടുത്തിക്ക് വലിയ സന്തോഷമായി. സ്നേഹയും മറ്റെല്ലാവരും അവിടെ നിന്ന് പോയെന്ന് കണ്ടതോടെ അർച്ചനയെ നോക്കി മീരെടുത്തി വളരെ സന്തോഷത്തോടെ കൊള്ളാം നമ്മുടെ ഐ ഡി ഏറ്റു എന്ന് ആ തമ്പ് പൊക്കിക്കാണിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ അത് വിജയിച്ചു എന്ന് അവർ പരസ്പരം സന്തോഷം പങ്കുവെച്ച് അവിടുന്ന് പോകുന്നു. അതിനുശേഷം സന്ധ്യ ഡോക്ടർ അർച്ചനയെ കാണുവാനായി കാത്തു നിൽക്കുകയാണ്. വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സന്ധ്യ ഡോക്ടർ അരികിലേക്ക് അർച്ചനയെത്തി. അർച്ചന വന്ന കാറിൽ നിന്നിറങ്ങി സന്ധ്യ ഡോക്ടർ അരികിലേക്ക് എത്തിയതും ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ നമുക്ക് ഈ വണ്ടിയിൽ തന്നെ പോകാം, നമ്മള് പോകുന്ന കാര്യത്തെ കുറിച്ചൊക്കെ ഞാനാടോ ഡ്രൈവറോടൊന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾക്ക് എന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ അയാള് ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതിന് തന്നെ പോയാലോ എന്ന് ചോദിച്ചു. ഉടനെ ഡോക്ടർ പറഞ്ഞു ശരി പക്ഷേ അവിടെ ചെന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, എന്താ നമ്മുടെ പ്ലാൻ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു അല്ല അയാളുടെ വീടും കാരണം അയാൾ എവിടെ താമസിക്കുന്നതെന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞല്ലോ, ആ നിലയ്ക്ക് നമുക്ക് അവിടെ ചെന്ന് അയാളെ വാച്ച് ചെയ്യാം, അയാൾ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തേക്ക് പോകാതിരിക്കില്ലല്ലോ, ആ സമയത്ത് തക്കം നോക്കി നമുക്ക് നന്ദേട്ടൻ അവിടെ ഉണ്ടോ എന്ന് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കയറി ഒന്ന് പരിശോധിക്കാം. നന്ദേട്ടൻ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് നന്ദേട്ടനെ രക്ഷിക്കണം. ഇപ്പോ എന്റെ ഒരേ ഒരു ലക്ഷ്യം നന്ദേട്ടനെ എങ്ങനെ രക്ഷിക്കുക എന്നത് മാത്രമാണ്. അങ്ങനെ നന്ദേട്ടനെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടം തന്നെയായി മാറിയിരിക്കും. നന്ദേട്ടനെ ഏതെങ്കിലും വിധേന അവരുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചേ പറ്റൂ എന്ന് നന്ദരെ രക്ഷിക്കുന്നതിനെ കുറിച്ച് വളരെ സന്തോഷത്തോടെയും ആഗ്രഹത്തോടെയും അർച്ചന ആ സന്ധ്യ ഡോക്ടറോട് അറിയിച്ചു. അവരവിടെ നിന്ന് അപ്പോഴേക്കും കാറിൽ കയറി ഹരിഹരന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ പോയ അവന്തികയും കൂട്ടി അനഘയും സച്ചിയും മടങ്ങിയെത്തി. എക്സ്റേ ഒക്കെ എടുത്തതിന് ശേഷം എന്താ ഡോക്ടർ പറഞ്ഞത് എന്ന് സേതുമാധവൻ അവന്തിയോട് ചോദിച്ചതും ഡോക്ടർ ഇഞ്ചക്ഷൻ എടുത്തു, ഇന്ന് റെസ്റ്റ് എടുക്കാനാ പറഞ്ഞത് ഡോക്ടർ എന്നറിയിച്ചു. ഉടനെ മീരെടുത്തി വന്ന് ചോദിച്ചു അവന്തികെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ, നിന്റെ വീഴ്ച കണ്ടപ്പോ നിന്റെ നടുവിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതിയത് എന്ന് പറഞ്ഞു.
അപ്പോഴേക്കും മീരടുത്ത് ഉടനെ തന്നെ അവന്തിക്കോട് സേതുമാധവൻ പറഞ്ഞു, അതെ മോളിൽ നിന്നെങ്ങും പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നാ മതി, ഇവിടെ റെസ്റ്റ് എടുത്തോ കേട്ടോ എന്ന് പറഞ്ഞു. ഉടനെ സച്ചിയും ആ എക്സ്റേ എടുത്ത റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ അവന്തി അനഘയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് സച്ചി നേരെ റൂമിലേക്ക് പോയി. ഈ സമയത്ത് മീരടുത്ത് അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, ഓ അവന്തികയുടെ വീഴ്ച കണ്ടപ്പോ ഞാൻ ഓടുത്തത് നിന്റെ നടു ഒടിഞ്ഞു പോയിട്ടുണ്ടാകുമെന്നാണ്, അതുപോലെ നടുവിന്റെ ഇണക്ക് പോയിട്ടുണ്ടോന്നാ കരുതിയത് എന്ന് പറഞ്ഞു. അനഘ പറഞ്ഞു, ഹേ അറം പറയുന്ന വാക്ക് പറയാതിരിക്കെ, ഇതൊക്കെ സാധാരണ സംഭവിക്കാറുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചു. ഉടനെ അവന്തി മീര പറഞ്ഞു, പിന്നെ സാധാരണ സംഭവിക്കുന്നതല്ലേ ഇങ്ങനെ നടു പിടിച്ച് എല്ലാരും വീഴുന്നത് എന്ന് മീരടുത്തി അനഘയോട് ചോദിച്ചു. ഉടനെ അനഘ പറഞ്ഞു, ഹാ നിങ്ങളോടല്ലേ പറഞ്ഞത് ഇതുപോലെ സംസാരിക്കരുതെന്ന്. അപ്പോഴേക്കും ആ മീര ചോദിച്ചു, നീ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത് ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് സംഭവിക്കുന്നതെന്ന്. അല്ല അവന്തിക്ക് കുറച്ച് ഉലുവയും മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് ഞാൻ നടുവിന് തിരുമാനായിട്ട് കൊണ്ട് തരട്ടെ ഒരു കുഴമ്പുണ്ടാക്കി എന്ന് ചോദിച്ചതും അവന്തിയെ പറഞ്ഞു, വേണ്ട എനിക്ക് ഡോക്ടർ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ മീരടുത്ത് പറഞ്ഞു, ഓ അർച്ചന പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞു തന്നിട്ട് പോയ മരുന്ന, എന്തായാലും വാ മക്കളെ നമുക്ക് ആ മുട്ടയെടുത്ത് ബുൾസെ അടിക്കാം, അത് തിന്നുവെങ്കിലും ചെയ്യാലോ എന്ന് പറഞ്ഞ് ആതിരയോടും സ്നേഹയോടും വരാൻ പറഞ്ഞുകൊണ്ട് മീര അവിടെ നിന്ന് പോകുന്നു. മീര അവരെയും വിളിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ അനഘ ആകെ ദേഷ്യത്തോടെ അവന്തികയോട് പറഞ്ഞു, ചേച്ചി ചേച്ചി ശ്രദ്ധിച്ചോ, ഇത് മനഃപൂർവ്വം ചേച്ചിക്കിട്ട് ആ അർച്ചന തന്ന പണിയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അവന്തിയെ പറഞ്ഞു, ഇത് നിനക്ക് എപ്പോഴാണോ തോന്നുന്നത്, ഇപ്പോഴാണോ മനസ്സിലായത് എന്ന്. അപ്പോഴേക്കും അനഘ പറഞ്ഞു, അത് മാത്രമല്ല ചേച്ചി, ഇന്നും അവൾ എവിടെയോ പോയിട്ടുണ്ട്, ഈ കുറച്ച് ദിവസങ്ങളായി അവളുടെ ഈ യാത്ര ചേച്ചി ശ്രദ്ധിക്കുന്നില്ലേ, ഇന്ന് അവൾ മനഃപൂർവ്വം ചേച്ചി കരുതിക്കൂട്ടി ഇതുപോലെ വീഴ്ചയാണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഇന്നത്തെ ദിവസം ചേച്ചി വീട്ടിൽ തന്നെ ഉണ്ടാകണം, അതായിരുന്നു അവളുടെ ലക്ഷ്യം, അതിനുവേണ്ടി അവൾ മനഃപൂർവ്വം ചേച്ചി വീഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചു ദിവസമായിട്ട് അവളുടെ ചില ഗൂഢാലോചനകളും ഇതുപോലെയുള്ള യാത്രകളും ഒക്കെ കണ്ടില്ലേ എന്ന് പറഞ്ഞിടും. അവന്തിയെ പറഞ്ഞു, അവളുടെ കൂട്ടുകാരി ഉണ്ടല്ലോ ആ സന്ധ്യ ഡോക്ടർ, അവളുടെ അരികിലേക്ക് തന്നെ പോയതായിരിക്കും എന്ന് അനഘയുടെ സംസാരം കേട്ട് അവന്തിക പറയുന്നു.